എൻ്റെ കടയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ ജി എസ് വി പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൈസോൺ എന്ന് പറഞ്ഞ ടൈൽ ആൻഡ് സാനിറ്ററീസിൻ്റെ ഒരു ഷോറൂം പരിചയപ്പെടുത്തി. അവരുടെ തന്നെ ഒരു സഹോദര സ്ഥാപനമാണ് ലൈറ്റ് സോൺ. എനിക്ക് തോന്നുന്നു മാഹിയിൽ ഏറ്റവും ഫാൻസി ആയിട്ടുള്ള ഒരു മഹനീയ ഷോറൂമാണിത്. ഏതായാലും ഇതിൻ്റെ വിശേഷങ്ങൾ എന്തായാലും തീർച്ചയായും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. ഇത്രയും വലിയ ഫാൻസി ലൈറ്റ്സ് ഉള്ള ഒരു ഷോറൂം ചിലപ്പോൾ ഈ പ്രദേശത്തല്ല, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ജില്ലയിലല്ല തോന്നുന്നു. അത്രയും മഹനീയമായ കമനീയമായ ഷോറൂമാണിത്. ഇത്രയും വലിയൊരു ലൈറ്റ്സ് ഫാൻസി ലൈറ്റ്സിൻ്റെ ഷോറൂം മാഹിലുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ശരിക്കും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവില്ല, അത്രയും കളക്ഷൻസാണ് ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് ശരിക്കും നല്ല സംതൃപ്തിയോടെ ലൈറ്റ്സൊക്കെ സ്വന്തമാക്കിയിട്ട് പുറത്തു പോകാം. നമുക്ക് ഓണേഴ്സിനെ പരിചയപ്പെടാം. ഞാൻ പറഞ്ഞ സ്കൈസോണിന്റെ ഒരു സഹോദര സ്ഥാപനമാണ് ലൈറ്റ് സോൺ, അതിന്റെ ഓണർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പം എത്ര വർഷമായി? ഇത് രണ്ടു വർഷമായി തുടങ്ങിയിട്ട്. രണ്ടു വർഷമായി. അപ്പൊ ഇവിടെ ഈ മാഹി ഏരിയയിലാണ് ലൈറ്റ്സ്, മറ്റേ ടൈൽസ്, സാനിറ്ററീസ്, അതിന്റെ പ്രത്യേകത, ലൈറ്റ്സിന്റെ ഒക്കെ ഷോറൂം കൂടുതലുള്ളത് ഇവിടെ, അതിന്റെ പ്രത്യേകത. ഇവിടെ കൂടുതൽ ഷോപ്പുണ്ട്, ടൈൽസിൻ്റെ ആയിക്കോട്ടെ ലൈറ്റിൻ്റെ ആയിക്കോട്ടെ കൂടുതൽ ഷോപ്പുണ്ട്. അപ്പം കൂടുതലായിട്ട് പിന്നെ സെലക്ഷൻ ഉണ്ടായിരുന്നു. മറ്റുള്ള നമ്മൾ കേരളത്തിലൊക്കെ ഒരു ഷോപ്പ് ഒരു ഏരിയയിലുണ്ടായത്, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഷോപ്പ് ആണെങ്കിൽ 5-6 kilometers വേണ്ടി വരും. ഇത് 1.5 kilometers ലൈറ്റ്സിൻ്റെ തന്നെ ഒരു 10-60 shops ടൈൽസിൻ്റെ അതുപോലെ തന്നെ. അപ്പം ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ ഒരു 1.5 kilometers അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്ത് പോകാൻ കഴിയും. അതാണ് മെയിനായിട്ട് ഉള്ള ഗുണം. ഈ കേരളത്തെ ആവശ്യം എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? വിലയിൽ പ്രത്യേകതയുണ്ടോ? ഇപ്പം സെലക്ഷൻ്റെ കാര്യത്തിലുണ്ട്, വിലയിൽ എന്തെങ്കിലും? വിലയിൽ ടാക്സിൻ്റെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മൾ ഡയറക്റ്റ് ചൈന പർച്ചേസാണ്. ഡയറക്റ്റ് പർച്ചേസ് ആയതുകൊണ്ട് അതിന് ആ ബെനിഫിറ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയും. ഇത്ര തന്നെ. അതന്നെ. ഏറ്റവും ലോ കോസ്റ്റ് വരെ ഹൈ കോസ്റ്റുള്ള ഇവിടെയുള്ള ഫാൻസി ലൈറ്റ്സ് ഒന്ന് പരിചയപ്പെടുത്താം. ആ ഇപ്പോൾ സാധാ ഇതിൽ വരികയാണെങ്കിൽ ഏകദേശം 290 വരെ തുടങ്ങുന്ന സാധനമുണ്ട്. ഇവിടെ കുറച്ച് ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ കൊടുക്കുന്നത്, അതായത് നന്ന ഓണറിയാണെങ്കിൽ ഒരു 220 കൊടുക്കാൻ കഴിയും. ആ രീതിയിലുള്ള ലൈറ്റ് ഉണ്ട്. അത് നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 400 rupees മുകളിൽ പോകാൻ ചാൻസ് ഉണ്ട്. അതെ, കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ. ഇവിടെ എന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കൂടുതൽ കസ്റ്റമർ വരുന്നതുകൊണ്ട് നമുക്ക് പിന്നെ എന്താ പറയുക, ടേണോവർ ഉള്ള പ്രോഫിറ്റാണ് മെയിനായിട്ട് ഉണ്ടാകുന്നത്. കേരളത്തിലല്ല, കേരളത്തിൽ ഒന്നോ രണ്ടോ കസ്റ്റമർ വന്നാലായി. ഇതല്ല, ഇത് ദിവസം ഇങ്ങനെ എന്താ പറയുക, വന്നുകൊണ്ടിരിക്കും. അതൊക്കെ ഏകദേശം നല്ല ക്വാളിറ്റി ആണത്. അതിൻ്റെ പല ക്വാളിറ്റിയും വരുന്നുണ്ട്. അതിൻ്റെ ഇത് പിന്നെ ഇതുണ്ടല്ലോ, അതിൻ്റെ മെറ്റീരിയല്, അത് കുറച്ച് നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഏകദേശം അതിപ്പം കൊടുക്കുകയാണെങ്കിൽ ലൈറ്റ് അടക്കം ഒരു 90 rupees ഏകദേശം 90,000 വരും. സർവീസൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അതെ അതെ. ഈ ലൈറ്റ്സിനൊക്കെ ഗ്യാരണ്ടി ഉണ്ട്? ഫാൻസി ലൈറ്റിന് പൊതുവേ ഒരു കമ്പനിയും ഗ്യാരണ്ടി കൊടുക്കുന്നില്ല. പിന്നെ മറ്റേ ഔട്ട്ഡോർ മറ്റേ കാര്യങ്ങളൊക്കെ 2-1 year ഗ്യാരണ്ടി വാറണ്ടിയൊക്കെ കൊടുക്കുന്ന കമ്പനിയുണ്ട്. ഇനി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഇവിടെ മാഹിൽ വരികയാണെങ്കിൽ
അവരെ പോക്കറ്റിൻ്റെ കണക്കായിട്ടുള്ള സാധനങ്ങൾ. കാരണം അതെ അവസാന നിമിഷമാണല്ലോ ഈ ലൈറ്റ് എല്ലാവരും എടുക്കാറ്. അപ്പം ഏകദേശം എല്ലാവരും കുറച്ച് സാമ്പത്തികമായിട്ട് പ്രയാസത്തിലായിരിക്കും ആ സമയത്ത്. അപ്പോൾ ഇവിടെ വാഹിലി വരികയാണെങ്കിൽ അവർക്ക് നല്ല കളക്ഷൻ, കാരണം അവരെ ഏത് രീതിയിലുള്ള ആളുകൾ കസ്റ്റമേഴ്സിനും വേണ്ടിയുള്ള കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇത് കറക്റ്റ് കൃത്യം പറയുകയാണെങ്കിൽ മുനിസിപ്പാലിറ്റി ഓഫീസിൻ്റെയും മായി ഹോസ്പിറ്റലിൻ്റെയും നടുക്കായിട്ട് വരും. അപ്പോൾ ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാ പറയുക, ഹോസ്പിറ്റൽ ജംഗ്ഷൻ എന്നാ പറയുക, അതെ അതെ ബസ് സ്റ്റോപ്പ് എന്നാ പറയുക. സാധാരണക്കാരന് മുതൽ എല്ലാ ആൾക്കാർക്കും പർച്ചേസ് ചെയ്യുന്ന എല്ലാ ലൈറ്റ്സും ഫാൻസി ലൈറ്റ്സും ഇവിടെ ഉണ്ട്. നിങ്ങൾ മാഹിലി വരികയാണെങ്കിൽ എന്തായാലും ഈ ഒരു ലൈറ്റ്സിൻ്റെ ഈ ഫാൻസി ഷോറൂം ഒന്ന് സന്ദർശിക്കുക.